എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റഗ്രാം പേജാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എന്താ പറയുക, ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ചെറിയൊരു വീഡിയോ. എൻ്റെ സെൽമി ദി ആൻസർ സീസൺ 3-ലെ എൻ്റെ ഒരു പ്രകടനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. എൻ്റെ അമ്മോ, എനിക്കത് നിങ്ങളായിട്ട് എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞ് അറിയിക്കേണ്ടത് എന്ന് അറിയില്ല. അത്ര രീതിയിൽ, നല്ല രീതിയിൽ അത് റീച്ചായി. ഒരുപാട് ഫോളോവേഴ്സ് കയറും ചെയ്തു, അതുപോലെ തന്നെ ഒരുപാട് ലൈക്സ് കമൻസൊക്കെ കിട്ടിയതാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് യൂട്യൂബിലും ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ 1 മില്യൻ്റെ അടുത്താണ് അതിന് വ്യൂസ് വന്നത്. ഞാൻ തന്നെ ഇങ്ങനെ എന്താ പറയുക, അന്തമിട്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് പറയില്ലേ. അപ്പോൾ അതിൽ ഒരുപാട് കമൻസും അതിൽ ഒരുപാട് എന്താ പറയുക, സ്നേഹാന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിലൊരു കമൻസ്, ഇങ്ങനെ കമൻസിൽ കുറേ കമൻസ് ഉണ്ടായിരിക്കും. ആ കമൻസിൽ ഒരു 50% കമൻസും എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സെൽമി ദി ആൻസറിൽ പങ്കെടുത്തത് അതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് കമൻസ് കിട്ടാറുണ്ട്. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആണെങ്കിലും മെസ്സേജ് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ നിരന്തരം വരാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ TV ഓഡീഷൻ്റെ കോള് വന്നു. TV ഇങ്ങനെ പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നവരെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഓഡീഷൻ കോള് വന്നു. ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 2-3-4 റൗണ്ട് ഓഡീഷൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 3-4 റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെയായിരുന്നു ഒരു മേജർ ഓഡീഷൻ നടന്നത്. അന്നൊരു 2-3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ആ ഓഡീഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം നമ്മളെ ഫോൺ ചെയ്ത് പറഞ്ഞു. ഒരു മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു, ഒരു 3 weeks ഒക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അപ്പോഴും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിമാരകമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രോഗ്രാം നമ്മളെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഒരു ആവേശമൊക്കെ ആയിരുന്നു. ഓരോ എപ്പിസോഡും ഓരോ ദിവസവും നമുക്കിങ്ങനെ ഷൂട്ട് വരുമ്പോൾ, കാലത്ത് 6:30 വണ്ടി വരുമായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, അത്രമാത്രം എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ആ ദിവസങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അതിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി മരിക്കുന്നിടത്തോളം വരെ മായാത്തൊരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ മുകേഷ് സാറിൻ്റെയും ജയറാം സാറിൻ്റെയും നടുവിൽ നിന്ന് സ്ക്രീൻ സ്പേസ്, കുറച്ചധികം സ്ക്രീൻ സ്പേസ് അവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പമായിരുന്നപ്പോൾ മുകേഷ് സാറിൻ്റെ ഫിലിംസ് ആണെങ്കിലും ജയറാം സാറിൻ്റെ ഫിലിംസ് ആണെങ്കിലും അത്രമാത്രം എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഫിലിംസ് ആണ് ഇത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു മായിക ലോകത്ത് ചെന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് ഏഷ്യാനെറ്റിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്നത് അമേസിംഗ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആ ഷോയിൽ സെലിബ്രിറ്റികളായിരുന്നു എന്നെ കൂടുതലും വിളിച്ചത്. എല്ലാവരും സീരിയൽ രംഗത്തും സിനിമാ രംഗത്തുള്ളവരൊക്കെ ആയിരുന്നു എന്നെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സ്ട്രാ ബോണസായിരുന്നു, ആളുകളിലേക്ക് അത്രയും കൂടുതൽ റീച്ചാവാനായിട്ട് അത് പറ്റി. അതിനെ തുടർന്ന് ഒരുപാട് സ്വീകരണങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തു. അതൊക്കെ എന്താ പറയുക, അതൊന്നും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രമാത്രം സന്തോഷത്തിലായിരുന്നു. കാരണം നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ഓഡീഷന് പോകണമെങ്കിലും ഇത് കിട്ടും എന്നുള്ള യാതൊരു തരത്തിലുള്ള ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സന്തോഷം. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, ഇതെൻ്റെ ആദ്യത്തെ ഏഷ്യാനെറ്റിൽ ഈ പ്രോഗ്രാം എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമൊന്നുമല്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അമൃത TV ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂരത്തെ 2 ചാനലുകളിൽ
വിവിധ പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് വരുന്നത്. അപ്പോൾ ഒരു ചാനലും അതുപോലെ തന്നെ ഈ ഒരു മീഡിയ ആയിട്ട് ഒരു ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടെ എനിക്ക് നല്ലൊരു കണ്ടന്റ് മേക്കർ ആവാനായിട്ട് സാധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം അടുത്ത് ഞാനൊരു അമൃത ടി വിയിലെ ഒരു ഫൺസ് അപ്പോണേ ടൈം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വെറുതെ ഒരു ഓഡിയൻസായിട്ട് പോയി ഇരുന്നതാണ്. അതിലൊരു ചെറിയൊരു എൻ്റെ സ്കൂളിലേക്ക് ഒരു സമ്മാനം വാങ്ങിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അതിലൊരു പാർട്ടിസിപ്പൻ്റേ അല്ലായിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ സൽമീദി ആൻസർ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച്. രണ്ടാമത്തെ ഒരു കാര്യം, ബിഗ് ബോസ് കാണാറുണ്ടോയെന്ന് എന്തുകൊണ്ടാണ് ആളുകൾ എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ, ബിഗ് ബോസിൽ കോള് വന്നിരുന്നോ എന്നൊക്കെ എന്നോട് നിരന്തരം ഇങ്ങനെ ചോദിക്കാറുണ്ട്. എന്നെ നേരിട്ട് കാണുമ്പോഴും അതുപോലെ മെസ്സേജൊക്കെ അയച്ച് കുറച്ച് ആളുകൾ ചോദിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് എനിക്ക് അറിയില്ല. എന്ത് തന്നെയായാലും ബിഗ് ബോസ് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാണാറുണ്ട്. എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. ഭാവിയിൽ വന്നാൽ നോക്കാം, അത്രയേ ഉള്ളൂ. നോക്കാം എന്നല്ല, ഭാവിയിൽ വന്നാൽ നമുക്കൊരു കൈ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് അങ്ങനെ ഒരു കോളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അത്രമാത്രം ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഞാൻ ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിലും തെലുഗു ബിഗ് ബോസ് ആണെങ്കിലും, പിന്നെ തെലുഗു കുറച്ച് എനിക്കറിയാം കേട്ടോ, അപ്പോൾ അത് കാരണമാണ്, കുറച്ചെല്ലാം നന്നായിട്ട് അറിയാം. തെലുഗു ബിഗ് ബോസും പിന്നെ തമിഴ് ബിഗ് ബോസും ഈവൻ നമ്മുടെ ശിൽപ ഷെട്ടിയുടെ ബിഗ് ബ്രദർ റിയാലിറ്റി ഷോ അടക്കം യൂട്യൂബിലൂടെ കണ്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട ഒരു ഷോ അത്രമാത്രം. പിന്നെ എനിക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാനന്ന് മുകേഷ് സാറിൻ്റെയും ജയറാം സാറിൻ്റെയും കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് ഇട്ടിരുന്ന ഒരു ഡ്രസ് ഉണ്ട്, ആ ഷർട്ട് ഞാനിപ്പോഴും നിധി പോലെ കാത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. എന്താ, ഇതാണ് ആ ഷർട്ട്. കണ്ട, ഈ ഷർട്ടാണ് ഞാൻ അന്ന് ഇട്ടത്. ഈ ഷർട്ടാണ് അന്ന് ഞാൻ ഇട്ടത്. അപ്പം ആ ഷർട്ട് ഞാൻ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, അന്നത്തെ ആ ഷോയിലിട്ട ആ ഷർട്ട്, അന്നത്തെ ആ ഷോയുടെ നമ്മുടെ ആ ഒരു എൻറ്റയർ ഗെറ്റപ്പ്, അതൊക്കെ വീണ്ടും വീണ്ടും വീഡിയോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. നമുക്ക് പറയില്ലേ ലക്കി ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ എൻ്റെ ഒരു ലക്കി ചാമായിരിക്കാം ഇത്. അതിന് മുൻപത്തെ എപ്പിസോഡുകളിലൊന്നും ചിലതിലൊന്നും എന്നെ വിളിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് അന്ന് പോയത്, പക്ഷെ അന്ന് വിളിച്ചില്ല. പിന്നീടാണ് ഈ ഷർട്ട് വരുന്നതും ഈ ഷർട്ട് ഇടുന്നതും, ഇതിന് ലക്കുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ഷർട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ച് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ്, അതായത് എൻ്റെ സൽമീദി ആൻസർ സീസൺ 3-ലത്തെ എക്സ്പീരിയൻസ് ചോദിച്ച് മെസ്സേജ് വരാറുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല ബിഗ് ബോസിനെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാമെന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത്. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയും തുടർന്നും സപ്പോർട്ട് തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.